ഡിവൈഡർ ഇടിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. തിരൂരങ്ങാടി ദേശീയപാതയിൽ കക്കാടിനും കരിമ്പിലിനുമിടയിൽ ഡിവൈഡർ ലോറി ഇടിച്ച് താഴ്ചയിലേക്ക് ചെരിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കണ്ണൂർ സ്വദേശിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റ്. തിരൂരങ്ങാടി മൂന്നിയൂർ ബീരാൻപടി ചെമ്പൻ അബ്ദുൾ സമദാണ് അറസ്റ്റിലായത്. പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് തിരൂർ സബ് ജയിലിലേക്ക് അയച്ചു. തിരൂർ തുഞ്ചത്ത് ചെല്ലുന്ന തട്ടിപ്പിൽ ഇരകളിൽ ഭൂരിഭാഗം പേരും നഷ്ടപ്പെട്ട പണം തിരിച്ചുകിട്ടാതെ ദുരിതത്തിലാണ്. 2016ലാണ് തിരൂരിലെ തുഞ്ചത്ത് ജ്വല്ലറിയുടെ ഉടമ ജയചന്ദ്രൻ തട്ടിപ്പ് നടത്തി മുങ്ങുന്നത്. നാട്ടുകാരുടെ കോടിക്കണക്കിന് പണം ഉപയോഗിച്ചായിരുന്നു ജ്വല്ലറിയുടെ പ്രവർത്തനം. ഇതോടെ ഇതിൽ പ്രവർത്തിച്ചിരുന്ന ഏജന്റുമാരാണ് ദുരിതത്തിലായത്. 70 കേസുകൾ ജയചന്ദ്രനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കനത്ത മഴയിലെ സംരക്ഷണ ഭിത്തി തകർന്നത് വീടുകൾക്ക് ഭീഷണിയായി. പടിഞ്ഞാറെ ചാത്തല്ലൂരിലെ പി കെ കബീറിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തൊട്ടടുത്ത വീട്ടുമുറ്റത്തേക്ക് പതിച്ചത്. കഴിഞ്ഞ വർഷം കൗമുദ്ദീൻ ചേർന്ന് നിർമ്മിച്ച കരിങ്കൽ ഭിത്തി തകർന്നത് ഇരു വീടുകൾക്കും ഭീഷണിയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിലമ്പൂരിലെ ഭക്ഷണശാലകളിൽ രാത്രി നടത്തിയ മിന്നൽ പരിശോധനയിൽ 12 സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു. 25 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. കൂട്ടമണ്ണിയിൽ 8 വീട്ടുകാരുടെ റോഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുന്നു. കൂട്ടിലങ്ങാടി MSP മൈതാനത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലായാണ് 2.5 സെന്റ് ഭൂമി വീതമാണ് നാട്ടുകാരുടെ അപേക്ഷ പ്രകാരം MSP വിട്ടു നൽകാൻ തീരുമാനിച്ചത്. കിഴക്ക് ഭാഗത്ത് വിട്ടു നൽകിയ ഭൂമി ഈ വർഷം ആദ്യം ഗതാഗത യോഗ്യമാക്കി ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. എന്നാൽ വടക്ക് ഭാഗത്ത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച ഭൂമിയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല. അതുകാരണമാണ് റോഡ് വഴി നീളുന്നത്. കാലവർഷം കടുത്തതോടെ മാലാപ്പറമ്പ് വഴിയുള്ള യാത്ര ദുരിതപൂർണമാവുകയാണ്. വളാഞ്ചേരിയിലേക്ക് അങ്ങാടിപ്പുറത്ത് നിന്ന് പാലച്ചോട് വഴി പോകുന്ന റോഡിൽ പലയിടങ്ങളിൽ രൂപപ്പെട്ട വലിയ കുഴികളും ഗർത്തങ്ങളും മഴയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നതിനാൽ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയില്ല. അതിനാൽ ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നവർ അപകടത്തിൽപ്പെടാൻ ഇടയാകുന്നു. കേരളയിൽ തുടർ നടപടികൾക്കായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവി ദക്ഷിണ റെയിൽവേക്ക് നിർദ്ദേശം നൽകിയ പ്രഖ്യാപനം തിരുനാവായ സൗത്ത് പല്ലാർ നിവാസികൾക്ക് ആശങ്കയുളവാക്കുന്നു. കഴിഞ്ഞ ദിവസം ലോക്സഭയിലാണ് മന്ത്രിയുടെ നിർദ്ദേശം വന്നത്. ഉച്ചവരെല്ലാം കലാഭൂമിയിൽ കഴിയുമ്പോഴും മണിപ്പൂരിലെ 5 വിദ്യാർത്ഥികൾക്ക് ആശ്വാസവും കരുതലും പകർന്ന് മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രവൃത്തി മാതൃകാപരമാണ്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.